Hi, all of you. Welcome to the video. Now, we are going to do a video on the SSLC Chemistry Model Exam. Now, we are going to do organic chemical reactions adava rasaprovartanangalu aanu appo oru exam 2019 modalulla question papers aanu njan onnu discuss cheynathu idu oro examukalkkum etra mark veedamaanu vannathu ennaanu njan ee video ilude pradhanayittu parayunnathu baaki chapters umayi bandhappetta video galokke channel undu channel subscribe cheyidittu adile poi nokkiyal ningalkku adile playlist poi kaanan kayum appo enadalum samayam vaikkunnilla oro exam etra markinu veedam vannu ennaanu njan nokkunnathu Pidile, and I the Patomba, the SLC model examination anna. Pidil and Molin the Nadi Chirunde Padinali Mark and La Joding Lani, end the chapter of Madin Matran Josi Chirikan. At the Namaka examined an Alpha Markle, Pandran to Markitia Namaka Pasa Agavana the Yellow. Pidil Choding of Padana in the Parayana, Pedra the Patomba Josi, the functional group of my Bandapata organic acid in the chosen Josi Chirunde, the one Markle within the questions anna. അതേപോലെ തന്നെ ഇതിന്റെ മറുഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇതാകുന്ന ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ ആൻസർ എഴുതി നോക്കുക ഇതിനെ വിശദീകരണം പിന്നെ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിലെ ഇതിന്റെ യുപിഎസ്സി നെയിമിംഗ് നമുക്ക് കോമ്പൗണ്ട് എഴുതിയനേഷം എഴുതാനുള്ള ചെറിയൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഇതാക്കുന്ന ഇവിടെ തന്നെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് 14-ാമത്തെ ചോദ്യം ഇത് നമുക്ക് ഓർഗാനിക്കിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് 3 മാർക്കിനാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അതിലെ തന്നെ ലാസ്റ്റ് ആക്കുന്ന ഒരു 17-ാമത്തെ ചോദ്യം വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ബ്രാഞ്ചുകൾ ഉള്ള ഒരു ഹൈഡ്രോകാർബൺ തന്നിട്ട് അത് 4 മാർക്കിനുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കണം അതിനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണിച്ചു തരുന്നത് ട്ടോ അതേപോലെ തന്നെ പിന്നെ ഒരു ചോദ്യമാണ് ഇവിടെ ഇവിടെ അതേപോലെ തന്നെ ഓർഗാനിക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് വന്നതാണ് അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു എസ്റ്റർ ഉണ്ടാക്കുന്നത് എന്ന് എസ്റ്ററിന്റെ ഭാഗമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് അതേപോലെ എത്തനോൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ട്ടോ ഇനി പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് അതേ വർഷം അല്ല 2021 ൽ ഉള്ള ഒരു ചോദ്യ പേപ്പർ ഉണ്ട് ആ ചോദ്യ പേപ്പർ ആണെന്ന് നോക്കുന്നത് 2021 ന് പ്രത്യേകത ഉണ്ടായിരുന്നു കൊറോണ സീസൺ ആ സമയമായതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് ഇരട്ടി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ വർഷം ചോദിച്ചത് ഓർഗാനിക്കിൽ നിന്ന് മാത്രം ചോദിച്ചത് 19 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതാക്കുന്നത് ഇവിടെ ഹൈഡ്രോകാർബൺസ് എന്നിട്ട് ആൽക്കീൻ ഏതാണ് എന്ന് ചോദിച്ചു രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അവിടെ നമ്മൾ പോളിമറുകൾ അതിൻ്റെ മോണോമറുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അതിൽ നിന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ദാ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന അഡിഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ഉണ്ട് അപ്പോൾ ആ ചോദ്യമാണ് അതിൽ ചോദിച്ചത് 3 മാർക്കിന് അവിടെ 2 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ IUPAC നെയിമും മോളിക്കുലാർ ഫോർമുലയും എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൽ നിന്ന് വന്ന മറ്റൊന്നാണ് ഒരു ഹോമലോഗ സീരീസിലുള്ള കുറച്ച് കോമ്പൗണ്ട് തന്നിട്ട് ഇതിൽ 6-ാമത്തെ അംഗത്തിൻ്റെ തന്മാത്ര സൂത്രം മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഈ മോളിക്കുലാർ ഫോർമുല നമുക്ക് കിട്ടണമെങ്കിൽ ആൽക്കൈനെ ആൽക്കൈൻ്റെ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ട് അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ പിന്നെ പ്രധാനപ്പെട്ടത് മറ്റേ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചത് പോലെ തന്നെ ഒരു ബ്രാഞ്ചിലുള്ള ഹൈഡ്രോ കാർബൺ തന്നിട്ട് ഇത് ചെയ്തു നോക്കാനാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം ഒന്ന് ചെയ്തു നോക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇതൊക്കെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ IUPAC നെയിമിംഗ് എഴുതാനും ഇത് ഏത് ഐസോമറാണ് രണ്ട് കോമ്പൗണ്ടിൽ നമുക്കറിയാം ഒന്നിൽ ഓക്സിജൻ മറ്റേ OH ആണ് അതായത് ആൽക്കോക്സിയും ഹൈഡ്രോക്സിലും വരുന്ന സമയത്ത് ഇത് ഫങ്ഷണൽ ഐസോമർ ആണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ഐസോമർ പൊസിഷൻ ഐസോമറിൻ്റെ ഘടനാവാക്യം അതായത് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനും കൂടെ പറയുന്നുണ്ട് പിന്നെ ഇതിൽ ചോദിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏറ്റവും ലാസ്റ്റ് 32-ാമത്തെ ഒരു ചോദ്യമുണ്ട് ഇതിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് നമുക്ക് അനുയോജ്യമായത്
രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളിൽ നിന്നിട്ട് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഈ അതിൻ്റെ ഓരോ റിയാക്ഷൻസും അഞ്ച് റിയാക്ഷൻസ് അതിൽ പഠിക്കുന്നതിന് അഞ്ചും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടേബിൾ നമ്മൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2021 ചോദ്യമാണ്, 19 മാർക്കിന് ഇതിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചിരിക്കണം. അതേപോലെ തന്നെ ആ വർഷം തന്നെ നടന്നിരിക്കുന്ന SSLC മോഡൽ എക്സാമിനേഷൻ ഉണ്ട് മാർച്ച് 2021, ഇതിലും 19 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പോളിമറൈസേഷൻ ആണ്, പിന്നെ അതിൻ്റെ നമ്മൾ ഹൈഡ്രോ കാർബണിൻ്റെ ജനറൽ ഫോർമുല എഴുതാനുള്ള മറ്റൊരു ചോദ്യവുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇതാക്കുന്ന ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിച്ചാലേ മാത്രമേ നമുക്ക് ഇത് നമുക്ക് നല്ലപോലെ ആൻസർ പേപ്പറിലേക്ക് എഴുതാൻ കഴിയും. അതേപോലെ തന്നെ എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് എന്താണ്, പിന്നെ ഒരു മോളിക്കുലാർ ഫോർമുല തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയും അതായത് ഘടനാവാക്യവും IUPAC നെയിമും എഴുതാനാണ് ഈ ഒരു ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ തന്നിട്ട് അതിൻ്റെ IUPAC നെയിം ബ്രാഞ്ച് ഏതാണ്, പിന്നെ അതിൻ്റെ പൊസിഷൻ നമ്പർ എത്രയാണ്. പൊസിഷൻ നമ്പറൊക്കെ നോക്കുമ്പം ലീസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുകയാണ് വേണ്ടത് എന്നൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട നേരത്തെ ചോദ്യത്തിൽ കാണിച്ചതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ് ഇതാക്കുന്നത്. ഇവിടെയും കാണിക്കുന്നുണ്ട്, ഇവിടെ ചേരുമ്പടി ചേർക്കാനല്ല, ഓരോന്നിൻ്റെ പേര് മുകളിൽ തന്നിട്ടുണ്ട്. അയാളുടെ റിയാക്ഷൻസ് നോക്കിയിട്ട് ആ ടേബിളിൽ നിന്ന് ഏത് റിയാക്ഷനാണ് അത് എന്ന് എടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിലും ഇതും 4 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ 2021 ഇതിലും 19 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ 2020 മോഡൽ എക്സാമിനേഷൻ്റെതാണ്, ഇതിൽ ലാസ്റ്റ് 2 ചാപ്റ്ററിൽ നിന്ന് മാത്രം 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 40-ൽ 12 മാർക്ക് കിട്ടിയാൽ നമുക്ക് പാസ്സാവും എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ 2 ചാപ്റ്റർ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളത് ഓർമ്മിക്കട്ടോ. ഇതിലും പോളിത്തീൻ്റെ അതായത് പോളിമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ 2 ചോദ്യം 9-ഉം 10-ഉം വരുന്നുണ്ട്, അത് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് എഴുതി നോക്കുക. സോപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് സോപ്പിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കാറുള്ളത്, അത് ഗ്ലിസറിൻ ആണ് പ്രധാനമായിട്ടും ചോദിക്കൽ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ തരുന്ന ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ ആണ്, ഇത് എഴുതുന്ന സമയത്ത് തെറ്റിപ്പോവരുത്. നമ്മൾ ഏറ്റവും വലിയ ചെയിൻ കണ്ടെത്തുമ്പം ഇതിൽ താഴോട്ട് വരുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ IUPAC നെയിമും ബ്രാഞ്ചും ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ ഒരു ചോദ്യമാണ്, അതായത് ഓക്സിജൻ വരുന്നതിൻ്റെത്. അപ്പോൾ ഇതിലും ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അതേപോലെ തന്നെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. ആൽക്കോക്സി ആണ്, അതായത് ഈ കോമ്പൗണ്ടിന് നമ്മൾ അറിയപ്പെടുന്നത് ഈതർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറയുന്നുണ്ട്. ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓക്സിജൻ ആണെങ്കിൽ ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമറിൽ വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് OH ഗ്രൂപ്പാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഈ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതിൽ തന്നെ ഹൈഡ്രോ കാർബൺ 2 ചാപ്റ്റർ വരുന്നുണ്ട്, IUPAC നെയിമിംഗ് വരുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഈ ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനാവുന്നതേയുള്ളൂ. അപ്പോൾ ഇത് മാത്രം പഠിച്ചാലും നമുക്ക് എന്ത് കിട്ടും, പാസ് മാർക്ക് കിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തീരെ ഒഴിവാക്കാതെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കേ.